ഈ അഞ്ച് ദിവസങ്ങളിലെ കർമ്മമാണെങ്കിൽ ആ അഞ്ച് ദിവസങ്ങളിലെ കർമ്മത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചത് അൽ ഹജ്ജ് അഷ്ഹുറു മഅ്ലുമാത്ത്. ഹജ്ജ് എന്ന് പറയുന്നത് അറിയപ്പെട്ട കുറച്ച് മാസങ്ങളാണ്. സംഗതി ആകെ ഒരു വിരലിലെണ്ണാവുന്ന കർമ്മത്തെക്കുറിച്ചാണ് ഇത് അറിയപ്പെട്ട കുറച്ച് മാസങ്ങളാണ് എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരാൾക്ക് ഹജ്ജിന് പോകാൻ കഴിയൂ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇന്ന് സാമ്പത്തികമായ പലതരത്തിലുള്ള പുരോഗതികളുടെ ഫലമായിട്ട് നമ്മളുടെ സമൂഹ സമുദായത്തിൽ നിന്ന് ധാരാളം സ്ത്രീ പുരുഷന്മാർ ഉംറക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഉംറ ചെയ്തു വരുമ്പോൾ ഒരു മനസമാധാനം കിട്ടും. ഹറമ കണ്ടു, കിബല കഅബ കണ്ടു, ജീവിതകാലം മുഴുവനും തിരിഞ്ഞു നമസ്കരിച്ച തലം അവിടെ നേരെ തന്നെ ചെന്ന് ദൃക്സാക്ഷിയാവാൻ സാധിച്ചു. ചില ആളുകളൊക്കെ അല്പം തിക്കിത്തിരക്കിയാണെങ്കിലും ഹജറുൽ അസ്വദുൽ മുത്തി അവിടെ മദീനത്ത് ചെന്നപ്പോ മസ്ജിദ് അവനെ ഈ നബിയുടെ പ്രത്യേകമായ ആ സ്ഥലങ്ങളിലൊക്കെ നമസ്കരിക്കാനും സുജൂദ് ചെയ്യാനും കഴിഞ്ഞു. അവസാനം കുറച്ച് സംസം വെള്ളവും കൊണ്ടുപോന്നു. ഇത്രയൊക്കെ ആയപ്പോ ഒരു സമാധാനം. ഈ സമാധാനം നല്ലതാണ്, പക്ഷെ ഈ സമാധാനത്തിന്റെ ഒരു മറുവശത്ത് ന്യായമായും ഹജ്ജ് ചെയ്യേണ്ടുന്ന കുറെ ആളുകൾ, കുറെ സ്ത്രീ പുരുഷന്മാർ ഈ ഉംറ നിർവഹിക്കുകയും അതിൽ സമാധാനമടയുകയും ഹജ്ജിനെ കുറിച്ചുള്ള അവരുടെ വേവലാതി ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അതിനെപ്പറ്റി വിധി പറയേണ്ടത് ആരെങ്കിലുമല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട്, ഒരു മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് സാമ്പത്തികമായി മിച്ചമുണ്ടെങ്കിൽ അങ്ങനെയാണോ ഇത്തരം കർമ്മങ്ങളൊക്കെ നിർവഹിക്കുക? ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു വിളി, വഅദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, താങ്കൾ ആളുകളെ ഇങ്ങോട്ട്, കഅബാലയം ആളുകൾ ആരുമില്ലാത്ത ജനവാസമില്ലാത്ത ജനശൂന്യമായ ഒരു പ്രദേശത്ത് കൊണ്ടുപോയിട്ട് സ്വന്തം ഭാര്യയെയും മകനെയും അവിടെ ഉപേക്ഷിച്ചിട്ട് നാഥന്റെ കൽപ്പന പ്രകാരം എങ്ങോണ്ടെന്നില്ലാതെ പുറപ്പെടുകയാണ് ചില ഉത്തരവാദിത്വ നിർവഹണത്തിന് വേണ്ടി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം സാമാന്യം വിസ്തരിച്ച് തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്. പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.